അവരൊക്കെ എന്തൊക്കെ മൂടി വെച്ചാലും രാധാമണിയുടെ മുമ്പിൽ എല്ലാ സത്യങ്ങളും ഒരു ദിവസം ദൈവം നിരത്തിവെച്ച് തരും. അതുവരെ കാത്തിരിക്കും. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല അമ്മ. ഭഗവാനെ, എന്താ പെണ്ണ് നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കണേ? പരീക്ഷ കഴിഞ്ഞില്ലേ? നിന്റെ മട്ടും ഭാവം കണ്ടിട്ട് പരീക്ഷയിൽ പാളീസ് ആവുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ. പഠിച്ച് വലിയ ഡോക്ടറായില്ലെങ്കിലും കമ്പൗണ്ടറെങ്കിലും ആവണ്ടേ? കസ്തൂരി, മോളെ പരീക്ഷ കഴിഞ്ഞില്ലേ? പരീക്ഷ കഴിഞ്ഞപ്പോ പെണ്ണിനൊരു ക്ഷീണം. എന്താ മോളെ, ആദിമോന്റെ അടുത്തെത്താത്ത എന്റെ സങ്കടല്ലേ? നാളെ തന്നെ പോവാല്ലോ. മോക്ക് കൊണ്ടുപോവാൻ ഞാൻ കുറച്ച് കാട്ടു തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പൊ വാങ്ങിക്കൊണ്ടുവരാം. എന്താ മോളെ? ഞാൻ പോണില്ല അമ്മേ. പോണില്ലെന്നോ? അതെ, ഞാൻ ഇവിടെ നിന്ന് പഠിച്ചാലും പോരെ. നീ വെറുതെ കളിതമാശ പറയല്ലേ. ഞാൻ പോണില്ല. ഒറ്റ അടി വെച്ചു തരും ഞാൻ. നിനക്കിത് എന്തിന്റെ സുഖടാ? വിവരക്കേട് പറയണ ഒരു അതിരില്ലേ? പോണില്ല പോലും. ചേരു, നീ ഇത് കേട്ട് നിൽക്കാതെ ഇവൾക്ക് കൊണ്ടുപോകാനുള്ള തേൻ വാങ്ങിയിട്ട് വാ. മോളെ, കസ്തൂരി, എനിക്ക് ഭർത്താവ് വേണ്ട, പഠിച്ചാ മതി. വായടക്കടി. ഭർത്താവിന്റെ കൂടെ ജീവിക്കണ്ട പോലും. നീ എന്തൊക്കെ മോളെ പറയുന്നേ? ഇത്രയും കാലം ഒരുത്തിന്റെ കൂടെ ജീവിച്ചിട്ട് ഇനി അവന്റെ കൂടെ പോണില്ല എന്ന്? കല്യാണം എന്ന് പറയുന്നത് കുട്ടിക്കളിയാണെന്നാണ് എന്റെ വിചാരം. ഇനി ഈ മാതിരി മർത്താനം പറഞ്ഞാലേ നിന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി അവന്റെ മുമ്പിൽ ഞാൻ കൊണ്ടിടും. ആണൊരുത്തും തുണയില്ലാത്തതിന്റെ ഇവളുടെ സങ്കടം കൊറേ കണ്ടതാ. നീയും കൂടി ആ വഴിക്കാണ് പോവാൻ പാവമെങ്കിൽ പച്ചോടെ കത്തിച്ചു കളയും ഞാൻ. നീ അവള് പറഞ്ഞൊന്നും കേക്കണ്ട. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോണില്ല പോലും. ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്ന പോലെ എത്ര നിസ്സാരമായിട്ട് അവള് പറയണത്. നാളെ എന്തു വന്നാലും നിന്റെ മോളെ പറഞ്ഞു വിടണം. ഇവിടെ നിർത്തരുത്.
പശ്ചാത്താപഭാരമില്ലാതെ റാണിക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു കസ്തൂരിയെ കാണാൻ റാണിയോട് പോലും കള്ളം പറഞ്ഞ് വീണ്ടും പൂമ്പാറയിലേക്ക് പോയത്. നീ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ കസ്തൂരി വന്ന് പെട്ടിരിക്കുന്നത് ഒരു പരിഹാരമില്ലാത്ത പ്രതിസന്ധിയില്ല. ഇനിയൊരു നിമിഷം പോലും മുന്നോട്ട് ജീവിക്കാനുള്ള അത്താണി അവൾക്കില്ല. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയെന്ന് പലതവണ പ്രാർത്ഥിച്ച എൻ്റെ മനസ്സിപ്പോൾ കസ്തൂരിക്ക് പോകാനൊരിടമില്ലല്ലോ എന്ന് വിലപിക്കേ. കസ്തൂരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപമുണ്ട്, പക്ഷെ നിൻ്റെയും റാണിയുടെയും ജീവിതത്തിലെ സമാധാനത്തെപ്പറ്റി ഓർക്കുമ്പോൾ അവളെ മറന്നേക്കാൻ പറയേണ്ടി വരും എനിക്ക്. ഞാനൊരു മനുഷ്യനല്ല റോഷ, എനിക്കും റാണിക്കും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത അവള് ജീവിതത്തിൻ്റെ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആ വഴി എങ്ങോട്ടെങ്കിലും പോകട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ദുരിതത്തിൽ മുങ്ങി താഴുമ്പോൾ ഒരു കൈ സഹായത്തിന് നീട്ടുമ്പോൾ അത് തട്ടിമാറ്റാൻ പറ്റുമോ? അന്ന് കാട്ടിൽ എനിക്ക് വഴികാട്ടിയായിട്ട് വന്നതുകൊണ്ടല്ലേ അവളും പെട്ടുപോയത്. ഇന്ന് പരീക്ഷ കഴിഞ്ഞ നാളെ തന്നെ ഞാൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് ഇവിടെ എല്ലാവരും പറയുന്നു. പ്രകാശ, 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 നീ കസ്തൂരിയെ കണ്ടിരുന്നോ? ഇല്ല, എന്താ അമ്മായിക്കൊരു വെപ്രാളം? അവൾ ഇനി ആദിമോന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്നും പറഞ്ഞ് ഒരേ വാശിയാ. അത് ചുമ്മാ അമ്മായിയെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഞാനും ആദ്യം അങ്ങനെ തന്നെയാ വിചാരിച്ചത്, പക്ഷേ അവള് കാര്യമായിട്ട് തന്നെയാന്ന തോന്നുന്നത്. അമ്മായി എന്താ ഈ പറയുന്നേ? അവള് തിരിച്ചു പോവാതെ പിന്നെ? അതും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അവൾ എവിടെയും പോവില്ല അമ്മായി. എന്തുകൊണ്ടാ ഈ കുട്ടി ഇങ്ങനെ പറയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പോവാതിരുന്ന നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തിയതാണെന്നല്ലേ ആദിമോന്റെ വീട്ടുകാർ വിചാരിക്കുക. വാശി പിടിച്ച കസ്തൂരിക്ക് ഒരു ജാതി ഉടുമ്പിന്റെ സ്വഭാവ, പിടിച്ച പിന്നെ പിടിവിടില്ല. അല്ലെങ്കിൽ മാസി പറയണം. മാസി പറഞ്ഞ അനുസരിക്കും. നീ ഒന്നും മാസിയോട് പറയൂ. അതെന്താ അമ്മായിക്ക് പറഞ്ഞ? അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മായി തന്നെയല്ലേ പറയാറ്. എന്തിനാ ഇപ്പൊ എന്റെ തലയിൽ കെട്ടിവെക്കുന്നത്? നേരിട്ടങ്ങ് പറഞ്ഞാ മതി. മാസിയപ്പനോട് അടുത്ത് തന്നെ ഉണ്ട്, ചെന്ന് പറ. അമ്മായി മാസിയപ്പന്റെ മുന്നിലേക്ക് പോവില്ല. കസ്തൂരിയുടെ വാശി അവസാനിപ്പിക്കുന്നതിനുള്ള മരുന്ന് മാസിയപ്പൻ തന്നെ. പ്രകാശ, നീ ഒന്ന് മാസിയെ അറിയിക്കൂ. അമ്മായി പറഞ്ഞു എന്നങ്ങ് പറയേണ്ട താമസേ ഉള്ളൂ, മാസിയപ്പൻ ചാടി പുറപ്പെടും. കസ്തൂരി എവിടെ ഉള്ളെന്ന് ആദ്യം നോക്കട്ടെ. എന്നെ പറഞ്ഞയക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, നീ പറ ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഭർത്താവിന്റെ വീട്ടിലേക്ക്. എന്താ നിനക്ക് പോകാനൊരിടമില്ലേ? ഇതൊക്കെ കാവു മുത്തപ്പനോട് ചോദിക്കണോ? നിനക്കൊരു ഭർത്താവില്ലേ? ഇല്ലേന്ന്? ഉണ്ട്. ഭർത്താവിന് ഒരു വീടില്ലേ? അതല്ലേ ഇനിയുള്ള കാലം നിന്റെ വീട്. ചോദിച്ചത് കേട്ടില്ലെന്ന്? ആ വീട്ടില് എല്ലാരും നിന്നെ കാത്തിരിക്കുകയല്ലേ? അതെ. നീ പെട്ടെന്ന് തിരിച്ചു തന്നില്ലെങ്കിൽ ആദി സാറിന് വിഷമാവില്ലേ?
ചോദിച്ചതിന് ഉത്തരം പറടി. കാത്തിരിക്കാനും സ്നേഹിക്കാനും ആളുണ്ടായിട്ടും നീ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ച് നീ നിന്റെ കാവുമുത്തപ്പനെ മണ്ടനാക്കുകയാണോ? നീ നിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകില്ല എന്ന് പറയാൻ എന്താ കാരണം? സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത ഒരു ബന്ധം കിട്ടിയിട്ട് ദൈവത്തെ മറന്ന് അഹങ്കരിക്കുകയാണോ? നിനക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം ഇത്രയും കാലം നിന്റെ അമ്മ കുടിച്ച കണ്ണുനീരിന്റെ പ്രതിഫലമാണ്. ഈ മാസ്യപ്പന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് ആ വീട്ടിലുണ്ടോ? ആരെങ്കിലും അവിടെ നിന്നോട് മോശമായി പെരുമാറുന്നുണ്ടോ? എന്തുണ്ടെങ്കിലും ഈ മാസ്യപ്പനോട് പറയണം. നിന്റെ അമ്മയെപ്പോലെ വഞ്ചിച്ചവന് വക്കാലത്ത് പറയാൻ നിൽക്കരുത്. ചതിച്ചവനോട് വിധേയത്വം കാണിക്കുന്ന നിന്റെ തള്ളയുടെ സ്വഭാവം നീ കാണിച്ചാൽ അന്നത്തോടെ നിന്റെ തള്ളയെപ്പോലെ നീയും എന്റെ മനസ്സിൽ നിന്ന് പുറത്താകും. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും മാസ്യപ്പനോട് പറയണം. ഈ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം കസ്തൂരിമോളെ തോൽപ്പിക്കാൻ ഈ മാസിയപ്പൻ ആരെ അനുവദിക്കില്ല. ആദിസാറ് നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നാളെ തന്നെ നീ ആദിസാറിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുചെന്നാക്കും. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുചെന്നാക്കും. മനസ്സിലായോ? ആ പറ്റുമെങ്കിൽ നിന്റെ അമ്മയും കൂടെ കൊണ്ടുപോയിക്കോ. നിന്റെ കൂടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളെ ആരും കൊണ്ടുപോവില്ലല്ലോ. വലിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പത്രാസൊന്നും നമുക്കില്ല. ആ നമ്മൾ ഈ ചോരുന്ന കൂരയില് കഴിഞ്ഞോളാം. മോളെങ്കിലും സുഖമായിട്ട് ജീവിക്ക്. കൊറേ കഴിയുമ്പോ ഈ മൂത്താശിയെ കാണാൻ വരില്ല എന്ന് എനിക്കറിയാം. എനിക്കും നിന്റെ അമ്മയ്ക്കൊന്നും ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. ആ നിനക്കെങ്കിലും കിട്ടിയല്ലോ, ആശ്വസിക്കാം. എന്തൊക്കെ പറഞ്ഞാലും നീ ഭാഗ്യവതിയാ. നീ എന്തിനാ കരയണത്? നിനക്കെന്ന് അങ്ങോട്ട് പോവാൻ ഒരു വിഷമം? നിന്നോടാ ചോദിച്ചത്, നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ ഈ പെണ്ണിനൊരു വിഷമം? ചീരു പറയണു, ഭർത്താവിന്റെ വീട്ടിലെ എല്ലാവർക്കും ഇവിടെ വലിയ കാര്യമാണ്. ഭർത്താവ് രണ്ടു മൂന്ന് ദിവസം നിന്ന് പോയതേ ഉള്ളൂ.
പെണ്ണിന്റെ ഈ കളി കണ്ടിട്ട് എനിക്കൊരു എത്തും പിടുത്തം കിട്ടുന്നില്ലല്ലോ. മാസിയുടെ അടുത്ത് പോകാന്ന് സമ്മതിച്ചിട്ടും കസ്തൂരി വീണ്ടും അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള ഒറ്റ വാശിയില്ല. അവളെ പറഞ്ഞുവിടാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അന്ന് നമ്മൾ പോയപ്പോ ഇനി പരീക്ഷ കഴിഞ്ഞേ കസ്തൂരി ഇങ്ങോട്ട് വിടൂ എന്ന് പറഞ്ഞില്ലേ? നാളെ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? പിന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ അവര് വിടുവോ? അവര് കസ്തൂരിയെ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത്? അവര് പറഞ്ഞത് നീയും കേട്ടതല്ലേ? അവൾ എന്തു പറഞ്ഞാലും നാളെ തന്നെ അവളെ പറഞ്ഞു വിടണം. നീ ഒന്ന് ആദിമോനെ വിളിക്ക്, അതിന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അതില് ആദിമോന്റെ നമ്പർ ഉണ്ടോ? ഇന്ന് രാവിലെ കസ്തൂരി ഈ ഫോണിൽ നിന്ന് വിളിച്ചിരുന്നു. ആദ്യമല്ലാതെ പിന്നെ അവൾ ആരെ വിളിക്കാനാ? ഈ നമ്പറിൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, എന്നിട്ട് എന്റെ കയ്യിലെത്താ. ഓ, നാളെ മുതൽ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് കസ്തൂരി നേരത്തെ വിളിച്ച നമ്പറാണല്ലോ. എന്താ ഇപ്പൊ ഞാൻ അവളോട് പറയാ? ഇത് കസ്തൂരി നേരത്തെ വിളിച്ച നമ്പറാണല്ലോ. എന്താ ഇപ്പൊ ഞാൻ അവളോട് പറയാ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവള് വരില്ല. അവള് പറയുന്നത് പോലെ ഇവിടേക്ക് വന്നാൽ വീണ്ടും ഭർത്താവ് ആരെന്ന ചോദ്യം ഉയരും. അവള് പോയതോടെ ചെറിയമ്മയും സ്വാതിയും കാണാൻ തന്നെയില്ല. ഞാൻ എന്താ അവളോട് പറയേണ്ടത്? വന്ന് ഭക്ഷണം കഴിക്കേ. നീ ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കുളിയൊന്നും കഴിഞ്ഞില്ലേ? ആദി, ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഞാൻ ഈ പറഞ്ഞതൊന്നും കേട്ടില്ലേന്ന്. എന്താ നിനക്ക് വീണ്ടും ഒരു ടെൻഷൻ? ഒന്നുമില്ല. കണ്ണം പറയരുത്, നിന്റെ മുഖം കണ്ടാൽ അറിയാം നിന്റെ ഉള്ളിൽ എന്തോ പുകയുന്നുണ്ടെന്ന്. ഇനി എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. മനസ്സിൽ എന്തെങ്കിലും ടെൻഷനുമായിട്ടാ നീ ഇനി ബെഡ്റൂമിലേക്ക് വരുന്നതെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും എന്നോട് പറയണം. ഞാൻ ടെൻഷൻ അടിക്കുമെന്ന് വിചാരിച്ച് പറയാതിരിക്കരുത്. എന്തായാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ഭർത്താവിന്റെ മനസ്സറിയേണ്ടത് ഒരു ഭാര്യയുടെ അവകാശമാണ്. അതൊരു അൺനോൺ നമ്പറാ, കുറച്ച് മുമ്പും വിളിച്ചിരുന്നു. നീ ചെന്ന് കുളിക്ക്, ഞാൻ നോക്കാം. വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ഹലോ മരുമോനെ, ഞാന് കസ്തൂരിയുടെ അമ്മ. കസ്തൂരിയെ കൂട്ടിക്കൊണ്ടു പോവാൻ നാളെ മോൻ വരുമോ? മോനെ, മോനെ, ഞാൻ വരില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ മോൻ വരണ്ട. കസ്തൂരിയെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം.
ഞങ്ങൾക്കും രണ്ടു ദിവസം അവിടെ നിൽക്കാലോ? അങ്ങനെ ചെയ്യാല്ലേ. മൂത്താച്ചിയും കൂടെ വരുന്നുണ്ട്. കസ്തൂരിയുടെ വീടൊക്കെ അമ്മയൊന്ന് കണ്ടോട്ടെ. ഓക്കേടാ. ഓക്കേടാന്ന് സമ്മതിച്ചു. നമ്മള് കസ്തൂരിയും കൊണ്ട് ഇവിടുന്ന് നാളെ അങ്ങോട്ട് പോയാ രണ്ടു ദിവസം അവിടെ താമസിക്കണം. ആരാധി, ഏയ്, ഒരു ന്യൂസ് മെസ്സേജാ. എത്രയും പെട്ടെന്ന് കസ്തൂരി അവിടെ കെട്ടുവന്റെ വീട്ടിലേക്ക് എത്തിക്കണം. ആദിയുടെ വൈഫ് റാണിയാ. ആദി സാറിന്റെ വൈഫോ? അതെ. അങ്ങനെയെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ഒരു വീട്ടിലും താമസിക്കില്ല. അവന്റെ കഴുത്തറുത്ത് ഞാൻ മാസിയപ്പന്റെ മുമ്പിൽ വെച്ചു കൊടുക്കും.